ഉയരെ രചന ആമി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അബി ഓഫീസിൽ വരുന്ന സന്തോഷത്തിലായിരുന്നു സിദ്ധാർത്ഥ്. അവൻ നേരത്തെ തന്നെ ഓഫീസിലേക്ക് പുറപ്പെടുന്ന കണ്ട് അംബിക കാര്യം തിരക്കി. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. അന്ന് അവന് പതിവിൽ ഉത്സാഹമായിരുന്നു. ഇറങ്ങാൻ നേരം സിദ്ധാർത്ഥ് പ്രതീക്ഷിച്ച പോലെ അംബിക അവനെ വിളിച്ച് അവരോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും അവൻ നിന്നു. സിദ്ധു, ഓഫീസിൽ ആരെങ്കിലും പുതുതായിട്ട് ജോയിൻ ചെയ്തോ? യെസ്. ഇപ്പോൾ ഒരു പുതിയ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യം എന്താ? ആവശ്യത്തിലധികം സ്റ്റാഫുണ്ട്. പിന്നെയും അത് എൻ്റെ ഓഫീസാണ്. അവിടെ സ്റ്റാഫ് വേണോ വേണോ തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പം എനിക്ക് പ്ലീസ് ഒരു കാര്യമില്ല, ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി. പെട്ടെന്ന് എന്തോർത്ത പോലെ അവൻ നിന്നു. പിന്നെ വരുന്നാൾക്ക് കമ്പനി ശമ്പളം കൊടുക്കേണ്ട, ഐ റെസ്പോൺസിബിൾ. തിരിഞ്ഞോക്കാതെ തന്നെ സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി. അംബിക അവൻ പോയതും ആരെയോ ഫോണിൽ വിളിച്ച് ഫോണിലൂടെ എന്തൊക്കെയോ നിർദ്ദേശം നൽകി അവർ ഫോൺ കട്ടാക്കി. അഭിയാഗ അസ്വസ്ഥയായിരുന്നു. ചിന്തിക്കാൻ പോലും സമയം നൽകാതെ ഇങ്ങനെയെല്ലാം സംഭവിച്ചില്ല. അവൾ ആകെ ഷോക്കായിരുന്നു. സിദ്ധാർത്ഥനെ കണ്ട സന്തോഷം ഉള്ളിലുണ്ടെങ്കിലും അതിനേക്കാൾ വെറുപ്പും ദേഷ്യവും മാത്രമായതിനാൽ ആ സന്തോഷം അവൾ കണ്ടില്ല. ആലിയോടൊപ്പം ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് എന്തെന്നില്ലാതെ കൂടി. ആലിയുടെ മുഖം കാണുമ്പോഴെല്ലാം സിദ്ധാർത്ഥിനെ അവൾ ഓർത്തുപോകും. ആലിയെ സ്കൂളിൽ ഇറങ്ങി അവൾ പോകും മുന്നേ അബി അവളെ പിടിച്ചു നിർത്തി. ആലി, അമ്മ ഇത് മുതൽ പുതിയ ഓഫീസിലാണ് ജോലിക്ക് പോകുന്നത്. അമ്മ ലേറ്റായ മോൾക്ക് അറിയില്ലേ? അമ്മ വന്ന് കൊണ്ടുപോകാം കേട്ടോ. അമ്മ ആരുടെ ഓഫീസിലാണ് ജോലിക്ക് പോണേ? അബി ആകെ കുഴഞ്ഞു. ആ കുഞ്ഞു മനസ്സിൽ അച്ഛൻ എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ന് തൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ തനിക്കത് പറയാൻ കഴിയില്ല. ആലിയോട് പറയാനുള്ള കള്ളങ്ങൾ ആലോചിക്കുകയായിരുന്നു അബി. അത് വേറൊരാളുടെ ഓഫീസിൽ, മോള് പോയിക്കോ, ബെല്ലടിക്കൂ കേട്ടോ. ആലി അബിയുടെ കവിളിൽ ഉമ്മയോട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി. അബി കണ്ണിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളി കൈകൊണ്ട് തട്ടിക്കളഞ്ഞു. ഇല്ല സിദ്ധാർത്ഥ്, നിങ്ങൾക്ക് വേണ്ടി ഈ മിഴികൾ ഇനി നിറയില്ല. അവൾ ഉറച്ച തീരുമാനത്തോടെ അവിടേക്ക് പുറപ്പെട്ടു. ഇരുഹൃദയങ്ങളും ഒന്നാവാൻ കൊതിക്കുന്നുണ്ടെങ്കിലും മുന്നിലെ തടസ്സങ്ങൾ ഒരുപാടാണ്. എല്ലാം വകഞ്ഞു മാറ്റി അവളുടെ പ്രണയം തെളിയിക്കാൻ ഇനിയും എത്ര കാലം. ഓഫീസിലെത്തിയ അബി സിദ്ധാർത്ഥൻ്റെ ക്യാബിനുമ്പിലിരുന്നു. കൈകൾ എന്തെന്നില്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തളരില്ലെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവനോടൊപ്പമുള്ള ഓർമ്മകളിലേക്ക് മനസ്സ് സഞ്ചരിച്ചതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. പക്ഷേ അവളത് വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചു. സിദ്ധാർത്ഥ് ദൂരെ നിന്ന് തന്നെ അബിയെ കണ്ടിരുന്നു. ഉള്ളിലെ സന്തോഷവും കണ്ണിലെ പ്രണയവും അവൻ അവളെ കാണാതെ മറച്ചുകൊണ്ട് അകത്ത് കയറി. അവൻ്റെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാരൻ അബി അകത്തേക്ക് വിളിച്ചു. അബി അകത്ത് കയറുമ്പോൾ സിദ്ധാർത്ഥ് ചെയറിൽ നിന്ന് അവളെ തന്നെ നോക്കുകയായിരുന്നു. അവൻ്റെ നോട്ടം കണ്ടതും അബി പെട്ടെന്ന് മുഖം വെട്ടിച്ചു. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് മുന്നിലെ ഫയൽ അവൾക്ക് നേരെ നീട്ടി. സീമിസ് അഭിരാമി, ഇത് അപ്പോയിൻമെൻ്റ് ലെറ്റർ. അവനാ നീട്ടിയത് അബി അത് വാങ്ങി. പക്ഷെ അപ്പോഴും അവനെ നോക്കിയില്ല. ഇത് ശങ്കർ, നിനക്ക് വേണ്ട എല്ലാ ഹെൽപ്പും നൽകും. അബി ശങ്കറിനെ നോക്കി പുഞ്ചിരിച്ച്. ശങ്കർ തിരിച്ച്. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് ദേഷ്യം വന്നെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ മുമ്പിൽ പോയി നിന്നു. അബി അപ്പോഴും അവനെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിന്നു. 10 to 5 ആണ് വർക്കിംഗ് അവേഴ്സ്, ലേറ്റ് ആവാൻ പാടില്ല. പിന്നെ സിദ്ധാർത്ഥ് നിർത്തി ശങ്കറിനെ നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ശങ്കർ പുറത്തുപോയി. അവൻ പോയതും ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന പോലെ അബിക്ക് തോന്നി. അവൾ വിയർക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഇങ്ങനെ സാരി എടുത്തൊന്നും വരാൻ പാടില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഒട്ടും ആലോചിക്കാതെ അബി മറുപടി പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ നോക്കി അബി അത് പറയുമ്പോൾ അവളുടെ മിഴികൾ അവന് നേരെ വന്നതിൻ്റെ സന്തോഷമായിരുന്നു സിദ്ധാർത്ഥിന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഇവിടെ ഫീമെയിൽ സ്റ്റാഫ്സ് എല്ലാം മോഡേൺ ഡ്രസ്സോ അല്ലെങ്കിൽ കുർത്തിയൊക്കെയാണ് ഇടാറ്. നീ സാരി കൊടുത്തു വന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാ? തോന്നുന്ന ആർക്കാന്ന് എനിക്കറിയാം. വെറുതെ മറ്റുള്ളവരെ കുറ്റം പറയണ്ട. നിങ്ങളുടെ ചിന്തയാണ് മോശം, മറ്റുള്ളവരെ അല്ല. അവൾ പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ തിരിഞ്ഞടന്നു. ആ നിമിഷത്തെ തോന്നൽ സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ അവനെ തുറിച്ചു നോക്കി കൈവിടാൻ ശ്രമിച്ചു. ഞാൻ കാണാത്തോന്നല്ലേ? സിദ്ധാർത്ഥ് ഉള്ളിലെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതും അബിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ മുന്നിൽ താൻ വെറുമൊരു പെണ്ണായതുപോലെ തോന്നി അബിക്ക്. ദേഷ്യത്തിൽ പറഞ്ഞു പോയത് സിദ്ധാർത്ഥിന് എന്തോ പോലെ തോന്നി. അവനവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു. അബി ആ നിമിഷം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ ടേബിളിൽ കൈകൊണ്ടിടിച്ച് ചേർലിരുന്ന് കണ്ണുകൾ അടച്ചു. സോറി ആമി, സോറി, ഞാൻ ദേഷ്യം കൊണ്ട് നിന്നെ മറ്റാരും നോക്കാൻ പാടില്ല, നീ എൻ്റെ മാത്രം. എന്നോടുള്ള പ്രണയം കൊണ്ട് നീ നൽകിയ നിന്റെ ശരീരത്തെ ഞാൻ വിലറിച്ച് കാണില്ല. സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ടേബിളിൽ നിന്ന് സിഗരറ്റ് എടുത്ത് പുകച്ചു. അബിക്ക് അവളുടെ സ്ഥലം ശങ്കർ കാണിച്ചു കൊടുത്തു. അവനോട് നന്ദി പറഞ്ഞ് അബി അവിടെ ഇരുന്നു. മനസ്സിൽ അപ്പോഴും സിദ്ധാർത്ഥ് പറഞ്ഞ വാക്കുകളായിരുന്നു. തൻ്റെ പ്രണയത്തെ ഇത്ര വില കുറച്ചാണ് അവൻ കണ്ടത്. ഒരു പെണ്ണിന് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാണിന് മുന്നിൽ. എൻ്റെ വിശ്വാസത്തെയാണ് അവൻ ചവിട്ടി തേച്ചത്. അവൻ കണ്ടത് എൻ്റെ ശരീരം മാത്രമായിരുന്നു, പ്രണയം കണ്ടില്ല. അബി പിന്നെ അവനെക്കുറിച്ച് കൂടുതൽ ഓർക്കാതെ ജോലിയിൽ മുഴുകി. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി.
എന്നാൽ ശങ്കറിന്റെ സഹായം കൊണ്ട് അവൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശങ്കർ അബിയും പെട്ടെന്ന് കൂട്ടായി. നല്ലൊരു സുഹൃത്തിനെ കിട്ടിയതിൽ ശങ്കറും സന്തോഷം കൊണ്ടു. അബി ആരെയും പരിചയപ്പെടാനൊന്നും പോയില്ല. എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞുമാറിയവൾ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു. ഉച്ചയ്ക്ക് അബി ശങ്കറിന്റെ കൂടെ തന്നെയാണ് കഴിക്കാനിരുന്നു. ആ സമയമാണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്ന്. അവൾ വന്ന് ശങ്കറിന്റെ അടുത്തിരുന്നു. എന്നിട്ട് അബിക്ക് നേരെ കൈനീട്ടി. അഭിരാമി. അവർ രണ്ടുപേരും സംസാരിച്ചു. അവൾ ശങ്കറിന്റെ കാമുകിയായിരുന്നു. ശങ്കർ തന്നെയാണത് പറഞ്ഞത്. അബിക്ക് എന്തോ ആശ്വാസം തോന്നി. ശങ്കർ റിയയും അവളുടെ ഒറ്റപ്പെടലിന് ഒരു കൂട്ടായതുപോലെ തോന്നി. റിയൊക്കെ മാർക്കറ്റിംഗ് ഏരിയയിലായിരുന്നു വർക്ക്. അതുകൊണ്ട് തന്നെ അവളെ എപ്പോഴും കാണില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞ് അബി ഇറങ്ങാൻ നേരമാണ് പ്യൂൺ വന്ന് സിദ്ധാർത്ഥനെ വിളിക്കുന്നതെന്ന് പറഞ്ഞത്. അവൾ ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി അങ്ങോട്ട് ചെന്നു. അകത്ത് കയറിയതും സിദ്ധാർത്ഥ അവളുടെ കയ്യിലേക്ക് കുറച്ച് ഫയൽ വെച്ച് കൊടുത്തു. അവൾ ഫയലും അവനെയും മാറി മാറി നോക്കി. അതെല്ലാം എന്നെ കാറി കൊണ്ടുപോയിക്ക്. സിദ്ധാർത്ഥ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവൾ നോക്കാതെ പറഞ്ഞു. അത് കേട്ടതും പ്യൂണത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിന്നു. സിദ്ധാർത്ഥ അയാളുടെ ദേഷ്യത്തിൽ നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞ പണി ചെയ്. അയാൾ അബിയെ ദയനീയമായി നോക്കി. അബി പിന്നെ ഒന്നും നോക്കാതെ എല്ലാം കൂടി ലിഫ്റ്റിൽ കയറി താഴെ വന്നു. അവൻ്റെ കാർ ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് അവൾ അതെല്ലാം പിടിച്ച് അവൻ വരുന്നവരെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് സിദ്ധാർത്ഥ് വന്ന് കാറിൽ കയറിയിരുന്നു. അബി പുറകിലെ സീറ്റിലേക്കെല്ലാം വെച്ചു കൊടുത്ത് വേഗത്തിൽ അവിടെ നിന്ന് നടന്നു. ഏയ്, എങ്ങോട്ടാ? അബി തിരിഞ്ഞു. ഇനിയും എന്തായെന്ന ഭാവത്തിൽ അവനെ നോക്കി. വന്ന് കാറി കയറ്. ഞാൻ പൊക്കോളാം. ആമി കയറാനാ പറഞ്ഞത്? ഓഫീസ് ടൈം കഴിഞ്ഞു മിസ്റ്റർ സിദ്ധാർത്ഥ് സാർ. ഇനി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും പറഞ്ഞ് നടന്നു പോകുന്ന അബിയെ നോക്കി സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ കാറിൽ കയറി. അവൻ വേഗത്തിൽ കാറെടുത്ത് പോയി. അബി വേഗം തന്നെ ആലിയെ കൂട്ടാൻ പോയി. അവളുടെ സ്കൂള് 3 മണിവരെയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും സമയം ആരെങ്കിലും അവൾക്ക് കൂട്ടുന്നിട്ടുണ്ടാവും. മുന്നത്തെ ഓഫീസ് 4 മണിവരെ ഉള്ളതുകൊണ്ട് അവൾ വേഗത്തിൽ എത്തിയിരുന്നു. ഒരുപാട് സമയം അവളോട് നിർത്താൻ കഴിയില്ല. അബി ആകെ സങ്കടത്തിലായി. എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണമെന്ന് മനസ്സിൽ കരുതി. മിസ്സാക്കാരി ഓർമ്മിക്കൂടി ചെയ്തോടെ അബിക്ക് അവൾ അവിടെ നിർത്താൻ നിർവാഹമില്ലാതെയായി. ആരെങ്കിലും സഹായത്തിന് നിർത്തിയാലോ എന്ന് ആലോചിച്ച് അവൾ നന്ദനോട് അക്കാര്യം പറഞ്ഞു. നന്ദൻ ആളെ പറഞ്ഞു വിടാമെന്ന് ഉറപ്പു നൽകി. അബിക്ക് ആശ്വാസമായി. പിറ്റേന്ന് ഓഫീസിൽ പോകാൻ നേരം സാരി ഉടുക്കുമ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്നു. അന്നേരം അവൾ വേഗം തന്നെ അലമാരിയിൽ നിന്നൊരു ചുരിദാർ എടുത്തിട്ടു. സാധാ കോട്ടൺ ചുരിദാറായിരുന്നു. അവളതിട്ട് കണ്ട് ആലി കൈകൂട്ടി ചിരിച്ചു. എന്താണ് ചിരിക്കുന്നേ? അമ്മയെ കാണാൻ ചുന്തരിയായിട്ടുണ്ട്. ആണോ? എൻ്റെ ആലിപ്പഴവും ചുന്തരിയാണല്ലോ. അവളെടുത്ത് വയറിൽ ഇക്കിളി കൂട്ടി അബി പറഞ്ഞു. ആലി കുടുകുടാ ചിരിച്ചു. അവളുടെ തോളിൽ തലചായ്ച്ചുകൊണ്ട് ആലി ചോദിച്ചു. ഞാൻ അച്ചായ പോലെയാണോ അമ്മ? അബി ഞെട്ടി അവളെ നോക്കി. ആലി അപ്പോഴും അബിയെ തുറിച്ചു നോക്കി. പറമ്മ, ഞാൻ അച്ചയെ പോലെയാണോ കാണാൻ? ആരാ മോളോട് പറഞ്ഞേ അച്ഛനെ പോലെ ഉണ്ടെന്ന്? അത് ആയമ്മ പറയുക. അമ്മയെ പോലെയല്ല ഞാ, അപ്പൊ അച്ഛയെ പോലെ ആവുന്നു. അബി ആലിയുടെ കവളിയിൽ പതിയെ തലോടി. നെറുകയിൽ ഉമ്മ നൽകി അവളെ മടിയിലിരുത്തി. ആലി അവളുടെ നെഞ്ചിൽ കുറുകിയിരുന്നു. നീ അച്ഛയെ പോലെ തന്നെയാ കണ്ണ. നിന്റെ കണ്ണും മൂക്കും എല്ലാം അച്ഛയെ പോലെ തന്നെയാ. എന്നിന്? നിന്റെ കുറുമ്പോലും നിന്റെ അച്ഛയെ പോലെ തന്നെ. അബി ഏതോ ലോകത്തെന്ന പോലെ അവളോട് പറഞ്ഞു. ഒരു നിമിഷം ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. അപ്പൊ അച്ഛയെ കാണാ, ഞാൻ കണ്ണാടി നോക്കട്ടെ. അവൾ മടിയിൽ നിന്നിറങ്ങി മുറിയിലേക്ക് ഓടി. അവളുടെ സന്തോഷം കണ്ട് അബിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ അച്ഛൻ്റെ കൺമുമ്പിലുണ്ട് ആലി, പക്ഷെ നിനക്ക് ആ സ്നേഹം അനുഭവിക്കാൻ കഴിയില്ല. അയാൾക്ക് വേറെ മക്കളുണ്ടാവും. അയാളുടെ മുന്നിലേക്ക് ഒരിക്കലും നിന്നെ ഞാൻ കൊണ്ടുപോവില്ല. നിന്റെ അച്ഛയെന്നും നിന്റെ സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞിരുന്നാൽ മതി. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് അബി ഞെട്ടി സ്വഭാവത്തിലേക്ക് വന്ന്. അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു. മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ചിരിച്ചുകൊണ്ട് നമസ്കാരം പറഞ്ഞു. അബി ആളെ മനസ്സിലായില്ല എന്ന രീതിയിൽ നോക്കി. മേഡം, ഞാൻ നന്ദൻ സാറ് പറഞ്ഞിട്ട് വന്നാ. ഓ, ഇത്ര പെട്ടെന്ന് വരുന്ന കരുതിയില്ല. കയറി വരൂ. അവളവരകത്ത് ക്ഷണിച്ചു. ഏകദേശം 30 പ്രായമുള്ള സ്ത്രീയായിരുന്നു. നല്ല ഐശ്വര്യമുള്ള മുഖം. ചേച്ചി, പേര്? എൻ്റെ പേര് നിർമ്മല. വീടിവിടെ അടുത്ത് തന്നെയാണ്. ഞാനാണ് ഈ കോളനിയിൽ ഒട്ടുമിക്ക വീട്ടിൽ അടുക്കള ജോലി. ഇവിടെ അടുക്കള ജോലി ഒന്നും വേണ്ട ചേച്ചി. വൈകുന്നേരം മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം. പിന്നെ ഞാൻ വരുന്ന ഒരാൾ നോക്കണം. അത്രയേ ഉള്ളൂ. നന്ദൻ സാറ് പറഞ്ഞിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ സദാശിവ സാറിൻ്റെ ഫ്രണ്ടാണ് നന്ദൻ സാറ്. ആഹാ, എനിക്കറിയില്ല ആരെയും. അവർക്ക് ആലിമോളെ കാണിച്ചു കൊടുത്തു. ആലിക്ക് ആദ്യം ഇഷ്ടമായില്ലെങ്കിലും നിർമ്മല അവരുടെ കൂടെ കളിക്കാൻ കൂടിയപ്പോൾ അവൾ അവരോടടുത്തു. നിർമ്മലയുടെ കയ്യിൽ വീടിൻ്റെ സ്പെയർ കീ നൽകി. ആലിയെ രാവിലെയും നിർമ്മല തന്നെ സ്കൂളിൽ വിടാമെന്ന് പറഞ്ഞപ്പോൾ അബിക്ക് ഒരുപാട് ആശ്വാസം തോന്നി. ആലി സന്തോഷത്തോടെ നിർമ്മലയുടെ കൂടെ പോകുന്നതാണ്. അബി നിറഞ്ഞ മനസ്സോടെ അവരെ യാത്രയാക്കി. പെട്ടെന്ന് സിദ്ധാർത്ഥൻ്റെ മുഖം മനസ്സിൽ ഓടി വന്നു. അവൾ വേഗം വീട് കൂട്ടി ഓഫീസിലേക്ക് പുറപ്പെട്ടു. അവൾ ചെന്നു കഴിഞ്ഞാണ് സിദ്ധാർത്ഥ് വന്ന്. അവൻ്റെ ക്യാബിലേക്കുള്ള നോട്ട് അവൾ കണ്ടെങ്കിലും കാണാത്ത പോലെ അവൾ ഇരുന്നു. ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അവളുടെ മുമ്പിൽ ഒരു പെൺകുട്ടി വന്ന് നിന്നത്. അബി അവളോട് ചിരിച്ചുവെങ്കിലും അവൾ ഗൗരവം വിടാതെ അബിയെ നോക്കി. നീയാണോ പുതിയ സ്റ്റാഫ്?
യെസ് മാഡം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? സോറി മാഡം, എനിക്കറിയും. ഓ, ഞാൻ മീര, യാദവ് ഗ്രൂപ്പിന്റെ പാർട്ട്ണറാണ്. അബി ആ നിമിഷം തന്നെ എഴുന്നേറ്റ് നിന്നു. അത് കണ്ട് മീര ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. പിന്നെ ഒന്നും പറയാതെ മീര അവിടുന്ന് പോയി. അമളി പറ്റിയതോർത്ത് അബി തലക്ക് കൊട്ടുകൊടുത്തുകൊണ്ട് വീണ്ടും ജോലിയിൽ മുഴുകി. കം ടു മൈ ക്യാബിൻ, സിദ്ധാർത്ഥ പറഞ്ഞ ഫോൺ വെച്ചു. അബി റെഡിയായ ഫയലുകളെല്ലാം എടുത്തുകൊണ്ട് സിദ്ധാർത്ഥിന്റെ ക്യാബിൽ ലക്ഷ്യം വെച്ച് നടന്നു. വാതിൽ മുട്ടിയത് അകത്ത് ഒരു അനുവാദം കിട്ടിയപ്പോൾ അബി അകത്ത് കയറി. അവൻ ലാപ്പിൽ നോക്കി ഇരിക്കുകയായിരുന്നു. അവളോട് ഇരിക്കാൻ വേണ്ടി കൈ കാണിച്ചു. പക്ഷെ അബി ഇരുന്നില്ല. ആ നിമിഷം അവൻ ലാപ്പിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. ആമി, ഈവനിംഗ് എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. സോറി സാർ, എനിക്ക് പറ്റില്ല. ഇത് അപേക്ഷയല്ല, ആജ്ഞയാ. ഞാൻ എന്തിന് നിങ്ങളുടെ കൂടെ വരണം? എൻ്റെ ജോലി അക്കൗണ്ടാണ്, കൂടെ പോരാൻ നിങ്ങളുടെ പി അല്ല ഞാൻ. അത്രയും പറഞ്ഞുകൊണ്ട് അബിയുടെ കയ്യിലെ ഫയൽ അവൻ്റെ ടേബിളിൽ വെച്ച് തിരിഞ്ഞടന്നു. അപ്പോഴത്തെ ദേഷ്യത്തിൽ അവൾ വാതിൽ തുറന്നു വന്ന മീരയെ കണ്ടില്ല. അവർ കൂട്ടിയിടിച്ച് മീര താഴെ വീണു. അവളുടെ ഹീല് കാരണമാണ് മീര വീണത്. അബി വേഗം തന്നെ അവൾ എഴുന്നേൽക്കാൻ സഹായിച്ചു. സോറി മാഡം, ഞാൻ കണ്ടില്ല. പിന്നെ എന്തിനാ നിന്റെ മുഖത്ത് രണ്ടും ഉണ്ടക്കണ്? അവൾ കണ്ടില്ല പോലും. അബിക്ക് നല്ല സങ്കടം വന്നു. എങ്കിലും അവളൊന്നും മറച്ചു വെച്ച് മീര എഴുന്നേറ്റ് നിന്ന് അവളുടെ മുഖത്ത് നോക്കി. ഇത്രയും ദാരിദ്ര്യം പിടിച്ചവർക്ക് എന്തിനാ അവിടെ ജോലിക്കെടുത്തിരിക്കുന്നത്? സിദ്ധാർത്ഥ് റെസ്പെക്ട് എന്താണെന്ന് പോലും ഇവൾക്കൊന്നും അറിയില്ല. എത്ര മറച്ചു വെക്കാൻ നോക്കിയിട്ട് കണ്ണീര് നിന്നില്ല, അത് ഒഴുകിയിറങ്ങി. ഓ, എന്ത് പറഞ്ഞാലും അപ്പൊ ഒരു കണ്ണീര്! ഇവിടെയൊക്കെ സ്ഥിരം നമ്പരായത്. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ അബി അവിടുന്ന് വേഗം പോയി. അവൾ കരഞ്ഞു പോകുന്നുണ്ട് മീര ഉള്ളിൽ സന്തോഷിച്ചു. അവൾ നടന്നു വന്ന് സിദ്ധാർത്ഥിനു മുമ്പിലുള്ള ചെയറിലിരുന്നു. അത്രയും സമയം എല്ലാം കണ്ടിരുന്ന സിദ്ധാർത്ഥ് ഉള്ളിലെ കോപം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. മീരയെ കാണുന്തോറും ദേഷ്യം ഇരസി കയറി. ടേബിളിരുന്ന ഫ്ലവർ വൈസ് എടുത്ത് ചുമരിലേക്ക് എറിഞ്ഞുകൊണ്ടവൻ മീരയെ നോക്കി. അവന്റെ കണ്ണിലെ അഗ്നി കണ്ട് മീര പേടിച്ചു വേഗം എഴുന്നേറ്റു. ഇറങ്ങിപ്പോടി! അവൻ ടേബിളിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് പറഞ്ഞു. മീര വേഗം തന്നെ സ്ഥലം വിട്ടു. അവൻ ആ നിമിഷം തന്നെ അബിയെ കാണണം തോന്നി. അവനവളുടെ ക്യാബിൽ ലക്ഷ്യം വെച്ച് നടന്നു. ടേബിളിൽ തലവെച്ചിരിക്കുന്ന അബിയെ കണ്ടതും അവൻ അങ്ങോട്ട് നടന്നു. ആരോ വരുന്ന പോലെ തോന്നി അബി തല ഉയർത്തിയതും മുന്നിൽ സിദ്ധാർത്ഥ നിൽക്കുന്ന അവൾ കണ്ടു. അവളെ കണ്ടും സിദ്ധാർത്ഥ അവളെ വാരി പുണർന്നു. അബി സ്തംഭിച്ചു പോയി. സോറി ആമി, സോറി. നിന്റെ മനസ്സ് വേദനിപ്പിച്ചതിന് ഐ എം റിയലി സോറി. അവളെ വരിഞ്ഞു മുറുക്കി അവനത് പറയുമ്പോൾ പല കണ്ണുകളും അവർക്ക് നേരെ നീണ്ടു. അതിൽ രണ്ട് കണ്ണുകളിൽ പക നിറഞ്ഞിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.